അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനിപ്പോൾ ഈ മേയോടുകൂടി അത് സ്ക്രിപ്റ്റിംഗ് തീർക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാനതിനെ ബൗണ്ട് സ്ക്രിപ്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ രാജുവായിട്ട് അതിൻ്റെ ഒരു സിറ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് കയറാം, ഐ മീൻ പ്രീ പ്രൊഡക്ഷനിലോട്ട് കയറണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം തുടക്കത്തോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇതിൽ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൗണ്ട് സ്ക്രിപ്റ്റ് ആയതിനു ശേഷമാണ് ഡയറക്ടേഴ്സുമായിട്ട് ഇരിക്കാറ്. മെയിൽ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം രാജു അപ്പ എവിടെയാണോ അവിടെ വെച്ച് സംസാരിക്കുന്നുള്ളത്, വർദ്ധനിലാണെങ്കിൽ അവിടെ പോകും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ തന്നെ 2021 ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന പ്രോജക്റ്റാണ് എംപുരാൻ. പക്ഷേ ഈ കോവിഡിൻ്റെ ഇതും അത് ഒരു ഭയങ്കര ടോപ്പിക്കലായിട്ടുള്ളൊരു സിനിമയും കൂടെ ആയതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. അപ്പം നമ്മൾ വി ആർ കീപ്പിംഗ് ഇറ്റ് അല്ലേ, അതാണ് ഇപ്പം ചെയ്തത്. 2023 ഇത് വലിയ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ഇത്തിരി വലിയ രീതിയിൽ മൗണ്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. മറ്റൊരു കാര്യമുള്ളത് ഈ മോഹൻലാൽ എന്നൊരു ഘടകം, അദ്ദേഹം എന്ത് ചെയ്താലും അത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. റീസെൻ്റായിട്ടുള്ള സിനിമകളെല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓരോ സിനിമയ്ക്കും പ്രത്യേക ഹൈപ്പുണ്ട്. എമ്പുരാൻ എന്ന് നോക്കുമ്പോൾ ഹൈപ്പിന് അതീതമാണത്. അപ്പോൾ അതെങ്ങനെ ഈ ഹൈപ്പ് പ്രേക്ഷകർക്കിടയിൽ ഒരു എഴുതുമ്പോൾ അതൊരു ഇല്ല എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിൻസിയറായിട്ട് നേരത്തെ ഒരു 3-part സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു സിനിമയാണ്, 3-film സീരീസ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ അതിൻ്റെ ഒരു ബേസിക് സാധനം ഞാൻ ആദ്യം മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ളത് കൊണ്ട് അതിനെ മാക്സിമം സിൻസിയറായിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പ്രഷറൈസ്ഡ് ആയിട്ടിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു ഹൈ സ്ട്രങ് ആയിട്ട് ഒരു സാധനത്തിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ വാട്ട് എവർ ഈസ് ഇൻ യുവർ മൈൻഡ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആൻഡ് ദെൻ യു ഹാവ് ടു മേക്ക് ഇറ്റ് ആസ് എ ഫിലിം, അത്രേ ഉള്ളൂ.